Ni dhe më kam vino dhe vartare. സ്ത്രീ വിരുദ്ധ സിനിമകളുടെ ഭാഗമാകാനില്ലെന്ന് പൃഥ്വിരാജ് പറഞ്ഞത് ഏറെ വാർത്തയായിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ വലിയൊരു വിവാദം തലപൊക്കിയിരിക്കുകയാണ്. രഞ്ജിത്തിൻ്റെ സിനിമകളിലെ നായകന്മാരുടെ സ്ത്രീ വിരുദ്ധ പരാമർശങ്ങളെ ചൊല്ലിയാണ് ആ വിവാദം. ദീദി ദാമോദരനും രഞ്ജിത്തും പരസ്യമായ പോരിലേക്ക് വരുന്ന കാഴ്ചകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടത്. ഈ വിഷയത്തെ ചൊല്ലി ദിനപത്രത്തിൽ വന്ന ലേഖനത്തിൽ പ്രേംചന്ദ് രഞ്ജിത്ത് സിനിമകളിലെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളെ വിമർശിച്ചതാണ് വിവാദത്തിന് തുടക്കം. സ്ത്രീവിരുദ്ധ സിനിമകളിൽ അഭിനയിച്ചതിൻ്റെ പേരിൽ നടൻ പൃഥ്വിരാജ് നടത്തിയ മാപ്പപേക്ഷയെ പിന്തുണച്ചായിരുന്നു പ്രേംചന്ദിൻ്റെ എഴുത്ത്. കള്ളുകുടി നിർത്തിയത് നന്നായി, അല്ലെങ്കിൽ ഈ നിമിഷം ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്തേനെ എന്നാണ് മോഹൻലാൽ അവതരിപ്പിച്ച നായക കഥാപാത്രം പറയുന്നത്. സിനിമകളിലെ ഇത്തരം സംഭാഷണങ്ങൾ തരംതാണു പോയ മലയാള സിനിമയുടെ സംസ്കാരമാണെന്നായിരുന്നു വിമർശനം. പ്രേംചന്ദിൻ്റെ ലേഖനത്തെ പരിഹസിച്ച് രഞ്ജിത്ത് ദിനപത്രത്തിൽ കൂടി തന്നെ മറുപടി കൊടുത്തു. ആ സംഭാഷണം താൻ തിരുത്തി എഴുതുന്നു എന്ന് രഞ്ജിത്ത്. ഭവതിയോട് തോന്നിയ ശരീരാകർഷണത്തിൻ്റെ പേരിൽ ഞാൻ ഖേദിക്കുന്നു, എന്നോട് പൊറുക്കണം എന്ന് തിരുത്തി എഴുതാൻ തയ്യാറാണ്. താനും പ്രേക്ഷകനും മറന്നുപോയ ഇത്തരം സ്ത്രീവിരുദ്ധ സംഭാഷണങ്ങൾ ഇനിയും തൻ്റെ സിനിമകളിൽ എത്രയുണ്ടെന്ന് കണ്ടെത്തിത്തന്നാൽ അവയും തിരുത്താമെന്നും രഞ്ജിത്ത് പരിഹസിച്ചു. പക്ഷേ പ്രേംചന്ദിൻ്റെ ഭാര്യാപിതാവ് ടി ദാമോദരൻ മാഷിൻ്റെ തിരക്കഥയിലെ നായകന്മാർ നടത്തിയ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾ ആര് മാറ്റിയെഴുതുമെന്നും രഞ്ജിത്ത് ചോദിച്ചു. എന്നാൽ രഞ്ജിത്തിൻ്റെ പരാമർശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധമാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഉയർന്നത്. പ്രേംചന്ദിൻ്റെ ഭാര്യയും പ്രമുഖ തിരക്കഥാകൃത്തുമായ ദീദി ദാമോദരൻ രഞ്ജിത്തിന് നൽകിയ മറുപടിയും തൊട്ടുപുറകെ വിവാദമായി. മീശ പിരിക്കുന്ന ആണിൻ്റെ പ്രശ്നമെന്തെന്ന് നാട്ടിൽ കൂണുപോലെ മുളച്ചു പൊന്തുന്ന വന്ധ്യതാ ചികിത്സാ കേന്ദ്രങ്ങൾ തെളിവു തരുമെന്നായിരുന്നു ദീദിയുടെ മറുപടി. സഹജമായ ആൺമ ചോർന്നു പോകുമ്പോഴാണ് മീശ പിരിക്കേണ്ടി വരുന്നത്, പ്രകടനപരത ഉണ്ടാവുന്നത്. ദീദിയുടെ ഈ പ്രതികരണം വിവാദത്തീയിൽ പിന്നെയും എണ്ണ പകർന്നു. ദീദിയുടെ ഭാഷയ്ക്കെതിരെ നിരവധി പേർ സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രതികരിച്ചു. ഇരുപക്ഷം ചേർന്നും വാദവും പ്രതിവാദവും ഇപ്പോഴും തുടരുകയാണ്. എന്നാൽ സിനിമാ രംഗത്തുള്ള പ്രമുഖരൊന്നും ഇതുവരെ ഈ വാക്തർക്കത്തിൽ പ്രതികരിച്ചിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.